Namaskaram, Effortashinte Ettavum Puthiya European Videoyilekku Ningalkku Swagatham. Innum namma povan kanan povunnu ividutte ettavum veliya temple kodiyaya. Temple ennu paranja ampalamalla. Oru palliyanu. Ivide Saint Sava Temple ennaanu ariyappedunnathu. Nammalade oru palliyanu, Orthodox palliyanu. Vishudha Saint Savayude peru സ്ഥാപിതമായിരിക്കുന്ന ആ ദേവാലയമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കേ, സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിലാണ് ടെമ്പിൾ ഓഫ് സെന്റ് സാവ സ്ഥിതി ചെയ്യുന്നത്. സെർബിയൻ രാജകുമാരനും ഓർത്തഡോക്സ് സന്യാസിയുമായിരുന്ന വിശുദ്ധ സാവ, സെർബിയൻ ഭാഷയിൽ പറഞ്ഞാൽ സ്വരി സാവ എന്ന് പറയും, 1174 ജനിച്ച് 1235 അദ്ദേഹം മരണമടഞ്ഞത്. ബൾഗേറിയൻ സാമ്രാജ്യത്തിലെ ടരാനോവായിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് അദ്ദേഹം മരണമടഞ്ഞത്. ആ അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഇപ്പോൾ ടെമ്പിൾ ഓഫ് സെന്റ് സാവ സ്ഥിതി ചെയ്യുന്നത്. സെന്റ് സാവ സെർബിയൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്ഥാപകം കൂടിയാണ് കേട്ടോ. 1594 അദ്ദേഹത്തെ അടക്കം ചെയ്തിരുന്നിടത്താണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണ് സെന്റ് സാവ ചർച്ച്, അതായത് ടെമ്പിൾ ഓഫ് സെന്റ് സാവ. സെർബിയൻ മധ്യകാല സാഹിത്യത്തിൻ്റെ സ്ഥാപകനും കൂടിയായി അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട്. 1219 അന്നത്തെ പാത്രാർക്കീസ് ബാവ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ട് അംഗീകരിച്ചു. സെർബിയയുടെ ഏറ്റവും പഴയ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത് സെന്റ് സാവയാണ്. അതിനുശേഷം 1235 അദ്ദേഹം മരണമടഞ്ഞുവെങ്കിലും പിന്നീട് 1594 അദ്ദേഹത്തെ ഇപ്പോൾ പള്ളിയിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് മാറ്റി അദ്ദേഹത്തിൻ്റെ ശവകുടീരം മാറ്റി സ്ഥാപിച്ചത്. ഈ ദേവാലയം 10,000 പേരോളം ഉൾക്കൊള്ളിക്കാൻ പറ്റാവുന്ന ഒരു ഏരിയ തന്നെ ഇതിനുണ്ട്. 91 മീറ്റർ നീളവും 81 മീറ്റർ വീതിയുമുണ്ട് ഈ പള്ളിക്ക്. ഏകദേശം മൊത്തമായി പറയുകയാണെങ്കിൽ 238 മീറ്ററോളം ഉയരമുണ്ട്, താഴികകൂടത്തിനടക്കം കൂട്ടിയിട്ട്. 4830 മീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ഏരിയ. 1935 ഇതിൽ സ്ഥാപിക്കാനായിട്ട് ശിലാസ്ഥാപനം നടന്നത്. എന്നാൽ 1941 യുഗോസ്ലാവിയയുടെ ഭരണം വന്നപ്പോൾ അതിൻ്റെ പണി നിലച്ചുപോയി. അപ്പോൾ അതിന് വെറും 10 മീറ്റർ ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1984 ഇതിൻ്റെ പുനഃസ്ഥാപനം വീണ്ടും ആരംഭിച്ചത്. 130,000 ചതുരശ്ര അടി സ്വർണ്ണ മൊസൈക്കുകൾ കൊണ്ടാണ് ഇതിൻ്റെ ആർട്ട് വർക്കുകളും ഇൻറ്റീരിയൽ വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള ഫണ്ട് കൊടുത്തിരിക്കുന്നത് റഷ്യൻ ഫെഡറേഷനാണ് കേട്ടോ. സെർബിയ ഗവൺമെൻറ്റും ഇതിനു വേണ്ടി ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ നിലകൊള്ളുന്ന ഒരു ദേവാലയം കൂടിയാണ്. ലോകത്തിലെ തന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ദേവാലയം എന്നുള്ള പ്രശസ്തിയും ഈ ദേവാലയത്തിനുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉദ്ഘാടന പ്രവർത്തികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 2020 നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് മാറ്റിവെക്കുകയായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന ഈ സമയത്തും അവിടെ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ാണ് ഇന്ന് നമ്മ കാണുന്ന ഈ ടെമ്പിൾ ഓഫ് സെന്റ് സാവ രൂപം കൊണ്ടത്. ായിരത്തി 1989 ഇതിൻ്റെ താഴികക്കുടം താഴെ വെച്ചാണ് നിർമ്മിച്ചത്. ഏകദേശം 4000 ടണ്ണോളം ഭാരം വരുന്ന താഴികക്കുടം താഴെ വെച്ച് നിർമ്മിച്ച് ഈ കെട്ടിടത്തോട് ചേർത്ത് സ്ഥാപിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. ഏറ്റവും പുതിയ യൂറോപ്യൻ വീഡിയോകളുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.